നമസ്കാരം. മൈൻസ്ലെസ് മൈൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷി രാജ്യത്തിന്റെ ജീവനാഡിയാണെന്ന് പറയുമെങ്കിലും ഇടത്തരം കർഷകരെയും വീട്ടമ്മമാരെയും സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുമായാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തൃശൂർ ജില്ലയിലെ കുരിയച്ചിറയിൽ പെട്രോൾ പമ്പിന് എതിർവശത്തായി നാട്ടുചന്ത പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും 8 മണി മുതൽ 12 മണി വരെയാണ് നാട്ടുചന്തയുടെ പ്രവർത്തനം. യാതൊരു രജിസ്ട്രേഷൻ ഫീസും കൂടാതെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കിവിടെ വിറ്റഴിക്കാനായി സാധിക്കും. നിങ്ങളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തുമാകട്ടെ, പച്ചക്കറിയോ പഴവർഗ്ഗങ്ങളോ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസോ വളർത്തുമൃഗങ്ങളോ എല്ലാം നിങ്ങൾക്ക് ഇവിടെ വിറ്റഴിക്കാനായി സാധിക്കും. ചുറ്റുവട്ടത്തിന്റെ കുരിയച്ചിറ നാട്ടുചന്ത, ചുറ്റുവട്ടം നാട്ടുചന്തയുടെ ഇന്നത്തെ ദൃശ്യങ്ങളാണ്. ഇന്ന് 31 ജനുവരി ഞായറാഴ്ച കാലത്ത് 8 മണി തൊട്ട് 12 മണി വരെ നീണ്ടു നിൽക്കുന്ന ചന്തയുടെ ദൃശ്യങ്ങളാണ്. അപ്പോൾ നാടൻ അച്ചാറുകളുമായിട്ട് കാന്താരിമുളക് അരച്ച ചമ്മന്തി അച്ചാറ്, അതുപോലെ പപ്പകായ അച്ചാറ്, ചേന അച്ചാറ്, അങ്ങനെ വെറൈറ്റി അച്ചാറുകളായിട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാടമുട്ട 2 രൂപയ്ക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ കശുമാങ്ങയുടെ ഉൽപ്പന്നങ്ങൾ, കശുമാങ്ങ ഉണക്കിയത്, കശുമാങ്ങ മിക്സഡ് ജാം, കശുമാങ്ങ ജ്യൂസ്, അങ്ങനത്തെ ഐറ്റംസ്. അതുപോലെ ജനനിയുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും അതിൻ്റെ മഞ്ഞപ്പൊടി, വീട്ടിലേക്ക് ആവശ്യമുള്ള കുടംപുളി, അവൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് അവരെത്തിയിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി നാരങ്ങ ജ്യൂസും വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഹാങ്ങിങ്സും, പിന്നെ ഫൈറ്റർ ഗപ്പി മീനുകൾ, അച്ചപ്പം കൊള്ളപ്പം മീനുകൾ, അതുപോലെ ഹെയർ ഓയിൽ ഐറ്റംസായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിറയെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിനുള്ളിൽ ചാണകപ്പൊടി, അതുപോലെ പച്ച ചാണകം, ഗോമൂത്രം, അതുപോലെ പശുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് ദേശീയ കൗ പഞ്ചഗവ്യ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് അവർ അത്യാവശ്യം നിറയെ ഉൽപ്പന്നങ്ങൾ, വളവും മറ്റു ഉൽപ്പന്നങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം നമ്മുടെ നാടൻ ഓർഗാനിക് ഫെർട്ടിലൈസർ, പ്ലാന്റ്സ്, പോട്ട്, അങ്ങനത്തെ ഉൽപ്പന്നങ്ങളാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ തേടി നടക്കുന്നവർക്ക് അത് നാട്ടുചന്ത സ്ഥിരം വേദിയാവുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നാട്ടുചന്തയിലേക്ക് എത്തുക. അതുപോലെ ഫാൻസി പ്രാവുകൾ, പ്രാവു ഭ്രാന്തന്മാരെല്ലാവരെയും ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ ഫാൻസി പ്രാവുകളുടെ ജർമ്മൻ ബ്യൂട്ടി ഹോമർ, ബ്യൂട്ടി ഹോമറിൻ്റെ 2 കളർ, ബ്ലാക്കും ഉണ്ട്, അതുപോലെ വൈറ്റും ഉണ്ട്, അതുപോലെ ഓസ്ട്രേലിയൻ്റെ ഗോൾഡൻ ഓസ്ട്രേലിയൻ പ്രാവുകളുണ്ട്, പിന്നെ നാടൻ പ്രാവുകൾ, അങ്ങനത്തെ വെറൈറ്റികൾ, എല്ലാ പ്രാവുകളുടെ വെറൈറ്റിയും, പിന്നെ പേർഷ്യൻ പൂച്ചക്കുട്ടികൾ, അങ്ങനെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ ലവ് ബേർഡ്സ്, അതിനനുബന്ധപ്പെട്ട തീറ്റ ഉൽപ്പന്നങ്ങൾ, സാധനങ്ങളുണ്ട്. ഇപ്പം അതാ ഇടിയൻ ചക്ക, അതിൻ്റെ കോഴിക്കുട്ടി, മൊയൽ ഐറ്റംസും അങ്ങനെ ആളുകളിവിടെ ഉണ്ട്. വലിയ മൊയൽ, ജയൻഗൗരാമി, അങ്ങനെ സംഭവങ്ങളായിട്ട്. അതുപോലെ കടക്നാഥ്, നമ്മുടെ കരിങ്കോഴി, ഒറിജിനൽ കരിങ്കോഴി പടകളും സംഭവങ്ങളും ഉണ്ട്. പിന്നെ നാടൻ പെടക്കണ മീൻ, ജീവനുള്ള മീനും കൊണ്ട് ഇവിടെ മീനിൻ്റെ ആൾക്കാർ അൽറയാൻ അക്വാപോണിക്സ് വിശ്വം അകലാടുന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെടക്കണ മീൻ വാങ്ങിക്കാം. അതുപോലെ കൊത്തുകോഴികളുടെ വെറൈറ്റി, അതുപോലെ ടർക്കി കോഴികൾ. കൊത്തുകോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോഴി എന്ന് പറഞ്ഞാൽ 1.5 കോഴിയാണ്. അതുപോലുള്ള വലുപ്പവും അതുപോലുള്ള സൈസുള്ള കോഴികളും അതിൻ്റെ കുട്ടികളുമാണ് ഉള്ളത്. വെള്ള കൊത്തുകോഴി, അങ്കക്കോഴി, അങ്കക്കോഴിയുടെ പടക്കണ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ കുട്ടികളുണ്ട്, ഡേ ഓൾഡ് കുട്ടികളും ഉണ്ട് എന്നാണോ. അതിൽ ടർക്കിയുടെ ഉണ്ടാവും കുട്ടികൾ, ഡേ ഓൾഡ് ടർക്കി കുട്ടികൾ, ഒരാഴ്ച പ്രായമുള്ളത്. എന്ത് വിലയ്ക്കാണത് കൊടുക്കുന്നത് ഇവിടെ? 160 രൂപയ്ക്ക് ടർക്കി കുട്ടികളെ കിട്ടുന്നുണ്ട്. ഒരാഴ്ച പ്രായമുള്ളത് കൊത്തുകോഴിയുടെ കുട്ടികളാണോ? നാടൻ കോഴിയുടെ, നാടൻ കോഴികളുടെ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ അക്വേറിയം ഫൈറ്ററുകൾ, ഫിഷ്, നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള അക്വേറിയം സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളായിട്ട് ആളുകളുണ്ട്. മൊയലിൻ്റെ യൂണിറ്റുകളുമായിട്ട് കൂട് സെറ്റിങ്സുമായിട്ട് ടീമുകൾ എത്തിയിട്ടുണ്ട്.
മൊയിൽ കുട്ടികൾ എന്ത് വിലയ്ക്ക് വെക്കുന്നു ഇവിടെ? ഒരെണ്ണം 200 രൂപയ്ക്കാണ് കുട്ടികൾ വിൽക്കുന്നത്. എത്ര ആഴ്ച പ്രായമായതാ? ഒരു മാസം പ്രായമായ മൊയിൽ കുട്ടികൾ 200 രൂപ വിലയ്ക്ക് ഇവിടെ വിൽക്കുന്നുണ്ട്. അതുപോലെ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിൽ വളർത്താവുന്ന കൂട്, രണ്ട് കള്ളിക്കൂട്, ആണിനെ തനിയെ വേണമെങ്കിൽ ഇടാം, പെണ്ണിനെ തനിയെ ഇടാം. അതിന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയിടാനൊക്കെ സംവിധാനമുള്ള തീറ്റയൊക്കെ ഹൈടെക് രീതിയിലുള്ള കൂടാണ്. മൂത്രം തനിയെ കളക്ട് ചെയ്ത് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കൂടിന് 2000 രൂപയും, അപ്പോൾ 2400 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മൊയലിൻ്റെ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം ആ രീതിയിൽ. അതല്ലാതെ മൊയലിനുള്ള തീറ്റയും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. പിന്നെ നാടൻ ഉൽപ്പന്നങ്ങളുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. തേൻ, നെല്ലിക്ക അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ, ആർമി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റുകൾ അവർ എത്തിയിട്ടുണ്ട്. പച്ചക്കറിയുടെയും പൂക്കളുടെയും ഏത് വിത്ത് വേണമെങ്കിലും അതിൻ്റെ നല്ലൊരു കളക്ഷനായിട്ട് നെന്മാറയിൽ നിന്ന് വിത്തുകളുടെ ഒരു സ്റ്റോളിവിടെ എത്തിയിട്ടുണ്ട്. അത് ഏത് ഹൈടെക് വിത്തുകളും നാടൻ വിത്തുകളും എല്ലാ വിത്തുകളുടെയും നല്ലൊരു കളക്ഷൻ, അതുപോലെ തന്നെ ഗ്ലാഡിയോല, മേരിഗോൾഡ് പോലുള്ള പൂച്ചെടികളുടെ നല്ലൊരു കളക്ഷനുമായിട്ട് വളരെ കുറഞ്ഞ വിലയിൽ വിൽക്കുന്ന ഒരു സ്റ്റാള് നെന്മാറയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ കാട്ടുതേൻ, വൺതേൻ അങ്ങനെയുള്ള തേനുകളുടെ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പച്ചക്കറി, അതുപോലെ മരവെണ്ടയുടെ വിത്തുകളുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നാടൻ നേന്ത്രപ്പഴം, നേന്ത്രപ്പഴം എത്ര രൂപയ്ക്ക് വെക്കണ ഇവിടെ? 40 രൂപയ്ക്ക് നേന്ത്രപ്പഴം. നാടനാണ് കേട്ടോ, തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ റോഡ് സൈഡിൽ വിൽക്കുന്ന മോഡലല്ല. മുരിങ്ങല കൊണ്ടുവന്നു, ഇതാ കൊഴിഞ്ഞു കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതുപോലെ മലബാർ ഹൈടെക് കൂട്, കോഴിക്കൂട് കൂടിയൊക്കെ ഇനി വളരെ രണ്ട് പാക്കറ്റും കൂടി ബാക്കിയുള്ള കൊണ്ടുവന്നതിൽ ജൈവ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പാൽക്കൂണ് ബിരിയാണി, ഒരു അഞ്ചാറ് പേർക്ക് ഉള്ള ബിരിയാണി ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇനിയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉള്ളവർ കടന്നു വരിക. വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അരിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയാണ്, അത് കഴിഞ്ഞു തുടങ്ങി, ആകെ കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ എല്ലാവരും എത്തുക. നെല്ലിക്ക ജ്യൂസ്, അലുവേര ജെല്ല്, അവല്, അങ്ങനത്തെ വീട്ടിലുണ്ടായിട്ടുള്ള ചിക്കു നാടൻ ചിക്കു കൂടെ എത്തിയിട്ടുണ്ട്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും ആ എണ്ണയും അതിലുണ്ടാക്കിയിട്ടുള്ള അച്ചാറുകളും, സുലഭാസ് അച്ചാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. നാടൻ കൊടംപുളി, കൊടംപുളി എന്ത് വിലയ്ക്ക് വെക്കണ? 280 രൂപയ്ക്ക് നാടൻ കൊടംപുളി ഇവിടെ വിൽക്കുന്നുണ്ട്. അതുപോലെ കാച്ചു നിൽക്കണ കുരുമുളക്, നാടൻ കുറ്റി കുരുമുളക് ഇവിടെ തൈകൾ എത്ര രൂപയ്ക്ക് വെക്കുന്നേ? 150 രൂപ തൊട്ട് തൈകൾ ആരംഭിക്കുന്നുണ്ട് കുറ്റി കുരുമുളകിൻ്റെ. അത് വലുപ്പമനുസരിച്ചിട്ട് വ്യത്യാസം വരും. പിന്നെ നാടൻ നാട്ടുമാങ്ങ, മൂവാണ്ടൻ മാങ്ങയും അതുപോലെ ഒടിച്ചുത്തി നാരങ്ങയൊക്കെ ആയിട്ടുള്ള കോവയ്ക്ക നാടൻ വീടുകളുണ്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് കുരിയച്ചിറ സ്ഥലം അറിയാൻ വേണ്ടിയാണ്. ഫർണിഫെയറിനും അതുപോലെ പെട്രോൾ ബങ്കിനും മുമ്പിലായിട്ടാണിതുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചുറ്റുവട്ടം നാട്ടുചന്തയിലേക്ക് എത്തിച്ചേരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. നമുക്കെല്ലാം പ്രകൃതിയുടെ തുറന്ന പാഠപുസ്തകത്തിനകത്ത് വായിക്കാമെന്നും ഗ്രാഹിക്കാമെന്നും നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ നാട്ടുചന്തകൾ. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി നാം അന്യം നിന്ന് പോകുന്ന അപകടകരമായിട്ടുള്ള ഒരു കാലത്ത് അന്യം നിന്ന് പോകുന്ന നാട്ടു സംസ്കൃതിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അഭിനന്ദിക്കുകയാണ്. ഫെബ്രുവരി 20-ാം തീയതി മുതൽ അടുത്ത ദിവസം നമ്മൾ മണ്ണുത്തിയിൽ വെച്ച് നടക്കുന്ന കുംഭവിത്ത് മേളയിലും നിങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് സർവേ അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ അഭിമാനത്തോടെ ഈ വിത്ത് കൈമാറ്റത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധത്തിലും കൃഷിയാശംസകൾ. കേരളത്തിനാകെ മാതൃകയാക്കാവുന്ന ഈ നാട്ടുചന്തയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് നന്ദിയും സ്നേഹവും വിജയാശംസകളും നേരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി. ശുഭദിനം.